ocean, you are always there. You are always there. You are always there. Even, not only in the ocean, even in the atmosphere. No, you are there. വെള്ളത്തിന്റെ പാർട്ടിക്കിളായിട്ട് നിങ്ങൾ എവിടെയൊക്കെയാണ്? പരമം പദം, യു റീച്ച് ദ ഹയർ ലെവൽ. സോ ദ സെയിം വാട്ടർ, വെൻ ഇറ്റ് ഐഡന്റിഫൈ ആസ് എ വേവ്, യു ആർ എ സഫറർ. വെൻ ദ സെയിം വാട്ടർ ബിക്കംസ് ഓഷ്യൻ, നൗ യു ക്യാൻ സീ ദ വേവ്സ്, യു ആർ എൻ ഒബ്സർവർ. വെൻ ദ സെയിം വാട്ടർ ബിക്കംസ് വാട്ടർ, യു ആർ എവരിവെയർ, യു ആർ നീദർ ബോൺ. Then why should I suffer? നിങ്ങളുടെ ലൈഫ് വേറെ തരം. പരമം പദം, പൂർണ്ണമത, പൂർണ്ണമിതം. ഈ എവല്യൂഷൻ ഫ്രം ലോവർ ലെവൽ ടു ദ ഹയർ, ഇഫ് ഇറ്റ് ഹാപ്പൻസ്, വി ആർ ലക്കി. അതിനാണ് നമ്മൾ ഈ ഉപനിഷത്ത് പഠിക്കുന്നത്. സോ സ്റ്റിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ അവർ ഓൺ എവല്യൂഷൻ. നമുക്ക് ഇനിയും ഉയരാൻ, മനുഷ്യനെ എത്തിനെ കോൺക്വർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ ഉപസംഹരിപ്പിക്കുകയാണ്, കാരണം നമുക്ക് കൺക്ലൂഡിങ് സെഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്തേണ്ടതുണ്ട്. ഒരു കഥ ഞാൻ പറഞ്ഞു കേട്ടത്, there was a conversation, യമലോകത്തിൽ നടന്ന കോൺവെർസേഷൻ. കഥയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് യമലോകം ഉണ്ടോയെന്ന് ചോദിക്കരുത്. Don't ask me this foolish question. ഒരു കഥയാണ്. അപ്പൊ യമലോകത്തിനൊരു കോൺവെർസേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആനയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഒരു ആന യമലോകത്ത്. സോ യമദൂതന്മാർ ഈ ആനയെ അങ്ങനെ അടിക്കുകയാണ്, കാരണം ആന കുറെ പേരെ കൊന്നിട്ടുണ്ട്. ദ എലഫന്റ് കിൽ സം പീപ്പിൾ. സോ ദ എലഫന്റ് ഈസ് ഗെറ്റിംഗ് ദ പണിഷ്മെന്റ്. സോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നരകലോകത്തില് വലിയ പാത്രത്തിലിട്ട് പുഴുങ്ങും, എന്താ പറയുക, എണ്ണയിലിട്ട് കാച്ചും, ഏഴ് തലമുടി ഏഴായിട്ടൊക്കെ കീറിയിട്ട്. ഓ മൈ ഗാഡ്. ഒരു പക്ഷേ ഞാനിതൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മൾ പണ്ട് കേട്ടതൊന്നും ഭാഗവത്തിൽ എഴുതി വെച്ചിട്ടില്ല. പിന്നെ മനസ്സിലായി ഇതൊക്കെ വെറും കഥകളായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ, അവിടെ ഒരു നാഷണൽ ഡാൻസ് ഉണ്ട് തായ്ലൻഡിൽ, ബാങ്കോക്കിൽ, സിറ്റിയിൽ നാഷണൽ ഡാൻസ്. ആ ഒരു ഡാൻസ് എന്തെങ്കിലും ജീവിതത്തിൽ കാണണം. 150 ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം. അതിൽ ഹിന്ദുയിസത്തിലെ സ്വർഗം നരകം അത് ശരിക്കും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പോഴുണ്ടോ, സോ അമേസിംഗ്. നമ്മളിങ്ങനെ ഷോക്ക്ഡ് ആയി പോകും. ഞാൻ അവിടെ പോകുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെയുള്ളവര് കൊണ്ടുപോയി ഞാൻ ആ സ്ഥലത്ത്. ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് ഡാൻസ്, പക്ഷേ ഇറ്റ്സ് എ വേർത്ത് ടു സീ. വളരെ രസകരമാണ്. അപ്പോൾ ഈ നരകം സ്വർഗമൊക്കെ അവിടെ നമുക്ക് അവര് ശരിക്കും പാത്രത്തിൽ ഇങ്ങനെ തീ വരുന്നതും ആളുകൾ അതിൽ കിടുന്നതും ആളുകൾ ഇങ്ങനെ വെന്ത് ഇതൊക്കെ ആവുന്നുണ്ടല്ലോ, എങ്ങനെയാ അവര് കാണിക്കുന്നറിയില്ല. വളരെ അത്ഭുതമാണ് അവരുടെ ആ പ്രസന്റേഷൻ. ഈവൻ ബാലിയില് നമ്മൾ കേട്ട രാമായണമുള്ളൂ, കണ്ണിന്റെ മുമ്പിൽ അവർ കാണിച്ചു തരും ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അങ്ങനെ സീതയെ അഗ്നിയിലേക്ക് ചാടുന്നതും, ലിറ്ററലി അഗ്നിയുടെ ഉള്ളിലേക്ക് സീത ചാടുന്നു. പക്ഷെ കുറെ കഴിഞ്ഞാൽ സീത സുന്ദരിയായിട്ട് പുറത്തു വരുന്നു. ഇതെല്ലാം സ്റ്റേജിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. തീ അങ്ങോട്ട് കത്തി, തീ താഴോട്ട് പോയി, സീത സുന്ദരിയായിട്ട്, ഇതെല്ലാം ലിറ്ററലി വർക്ക് ചെയ്ത സ്റ്റേജുകളാണ്. നമ്മുടെ സ്റ്റേജിൽ വെച്ച് സീത കയറിപ്പോയാൽ പിന്നെ സീതയാവില്ലേ വരുന്നത്. അപ്പൊ അത്ര ഒരു രസകര, ഞാൻ പറഞ്ഞു വരുന്നതല്ല ഈ നരകം. അപ്പൊ ഇവിടെ ആന ആരെയൊക്കെ കൊന്നിട്ട് നരകത്തിൽ എത്തിയിരിക്കുക. അപ്പൊ യമദൂതന്മാരിങ്ങനെ അടിക്കുന്നു ഇടിക്കുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ യമരാജാവ് അവിടെ വന്നിട്ട് ചോദിച്ചു, നാണമില്ലേ ആന, കഷ്ടം, മനുഷ്യന്റെ അടിമയായി തീർന്നിട്ടല്ലേ നീ ഇങ്ങനെ ആളുകളെയൊക്കെ കൊല്ലേണ്ടി വന്നത്. നീ മനുഷ്യ ഇത്ര വലിയൊരു ശരീരമുള്ള നീ ഒരു സാധാരണ മനുഷ്യന്റെ അടിമയായല്ലോ. ആനയെ ഇങ്ങനെ കളിയാക്കി. ഉടനെ ആന യമരാജാവിനോട് പറഞ്ഞു, മനുഷ്യനെ കുറിച്ചൊന്നും പറഞ്ഞു പോരുത്, എന്നെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് പോകട്ടെ. ഏ യമരാജാവെ, നിങ്ങളെ പോലും കൺട്രോൾ ചെയ്യാൻ മനുഷ്യന് പറ്റും, എന്നെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യന് പറ്റി, യമരാജാവിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. പറഞ്ഞു, കേരളത്തിൽ പോകുന്നു, കേരളത്തിൽ പോകുന്നു. അപ്പൊ യമരാജാവ് ദൂതന്മാരോട് പറഞ്ഞു, മനുഷ്യൻ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നാ പറഞ്ഞത്. ആ അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരണമല്ലോ. അപ്പോ യമരാജാവ് യമദൂതന്മാർ പറഞ്ഞു, പക്ഷെ മനുഷ്യരെ നമ്മൾ കൊണ്ടുവരാറില്ല, ഈ പ്രേതങ്ങളില്ലേ കൊണ്ടുവരാറ്. അപ്പോ വീണ്ടും യമരാജാവ് ഈ ആനയോട് ചോദിച്ചു, പ്രേതങ്ങൾക്ക് എന്നെ, മനുഷ്യന്റെ പ്രേതത്തിന് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഏയ് അത് പറ്റില്ല. ഒറിജിനൽ അതുപോലെ ഇങ്ങോട്ട് ഒട്ടലോട് കൂടിക്കൊണ്ടുവരണം. അങ്ങനെ യമദൂതന്മാരെ നേരെ പോയി. അവിടെ അങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞു, അവിടെ ഉള്ളവരൊക്കെ പോകും ന്യൂയോർക്കിലാണ്.
അപ്പൊ ഒരാളെ സംഘടിപ്പിക്കണം. ഇനി ഇത് വിചാരിച്ച് സ്വപ്നം കണ്ട് കിടക്കണ്ട. അങ്ങനെ യമദൂതന്മാർ ഇങ്ങനെ തപ്പിപ്പിടിച്ച് അന്വേഷിച്ച് നടക്കുമ്പോണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ പുറത്ത് കട്ടിലിൽ കിടക്കണം. ഈ ചുടുകാലത്ത കാളുകൾ പണ്ടിങ്ങനെ കട്ടിലിൽ കിടക്കും പുറത്ത്, പ്രത്യേകിച്ച് യു പിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ്, ഇവരിങ്ങനെ ടെറസിന്റെ പുറത്ത്. ഈ ആളെ കണ്ടപ്പോ അവർക്ക് തോന്നി പൊക്കാം. ഈ യമദൂതന്മാർ കട്ടിലോടുകൂടി പൊക്കിക്കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞ് ഈ മനുഷ്യൻ മനസ്സിലായി ഇതിന്റെ പോക്ക് ശരിയല്ല, എവിടെയോ ചെലവാക്കാം. നോക്കുമ്പോ യമദൂതന്മാർ, ഈ മനുഷ്യനാണെങ്കിലോ ഗീതയൊക്കെ പഠിച്ച പാർട്ടി, അതുകൊണ്ട് നിങ്ങൾ ഗീത പഠിക്കണം. അതേ മുണ്ടനെ എന്തോ ഒരു സാധനം, അദ്ദേഹത്തിന്റെ കിടക്കുന്ന സമയത്ത് വായനയൊക്കെയുള്ള ഒരാളാണ്, പേപ്പറും പേനയൊക്കെ വെച്ചിട്ടാ കിടന്നത്. മൊബൈൽ ഫോൺ ആയിരുന്നില്ല. അപ്പൊ പേപ്പറിൽ എന്തോ കുത്തി കുറിച്ചിട്ട് ആളവിടെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് അതേ സുഖമായിട്ട് കിടന്നു. യമദൂതന്മാര് യമരാജാവിന്റെ മുന്നിൽ ഈ കട്ടിൽ കൊണ്ടുവച്ചു, എന്നിട്ട് ഇയാളെ തട്ടി കൊടുത്തു. വികൃത രൂപങ്ങള്, ഇദ്ദേഹം മറ്റും പാനിക്കായില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അതിന് വലിയ രൂപം കണ്ടിട്ടാ വരുന്നത്. അങ്ങനെ ഒന്നും പാനിക്കായില്ല. ഇദ്ദേഹം ഉടനെ ഈ ലെറ്റർ എടുത്തിട്ട് യമദൂതന്മാരോട് പറഞ്ഞു യമരാജാവിന് കൊണ്ടുകൊടുക്കാം. യമരാജാവ് കത്തെടുത്ത് നിവർത്തിയപ്പോ ഭഗവാൻ നാരായണൻ വൈകുണ്ഠത്തിൽ നിന്ന് അയച്ചിരിക്കുകയാണ്, യമരാജാവിന് ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. യമരാജാവെ, ഈ വരുന്ന ആള് എന്റെ ഏറ്റവും പ്രിയങ്കരനാണ്, ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തോളാം. ഇദ്ദേഹത്തിനെ ഞാൻ എന്നെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിച്ചോളൂ. അപ്പൊ ഭഗവാനാണ് ഇയാളെ പറഞ്ഞയച്ചതെന്ന് കണ്ടതും യമരാജാവ് പോയി കാലൊക്കെ കഴുകി അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തിരിക്കും. പറഞ്ഞു കുറച്ചു നേരം ഇവിടെ ഇരിക്കും, പേടിയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലല്ലേ സീറ്റ് കിട്ടിയാൽ പിന്നെ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. ഓരോ ഓർഗനൈസേഷൻ എന്നൊക്കെ പ്രസിഡന്റുമാരെയൊക്കെ പറഞ്ഞയക്കാൻ വേറെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടാണ്. കാരണം പോവില്ല, അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്വഭാവം നമുക്കുണ്ട്, ഒരു പിടിച്ച് കയറി കഴിഞ്ഞാൽ വിടാൻ പറ്റില്ല. അപ്പോ അങ്ങനെ യമരാജാവ് സീറ്റ് കൊടുത്തു. കുറച്ചുകൂടി നല്ല മനുഷ്യനാണെന്ന് കേട്ടു. ഈ മനുഷ്യന്റെ മുന്നിലേക്ക് ഇങ്ങനെ പാപികൾ വരികയാണ്. ആര് വന്നാലും ഇദ്ദേഹം പറയും വൈകുണ്ഠത്തിലേക്ക്. യമരാജാവ് ചോദിക്കും എന്താണ്, വൈകുണ്ഠത്തിലേക്ക് പോട്ടെ, സകലരെയും വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠത്തിലെ വാച്ച്മാൻ ഈ കണ്ട അലവരാദികളൊക്കെ കയറി വരുന്നു. സകല പാപം ചെയ്തവനാണ് ഈ വൈകുണ്ഠത്തിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഇവരോട് ചോദിക്കും നിങ്ങളോട് അവിടുന്ന് ആള് പറഞ്ഞയച്ചു, ഇങ്ങനെ ഈ ഗേറ്റ് തുറച്ച് അടക്കി അവസാനം ഈ പാതാവുകാരെ ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഗതി കെട്ടു ഭഗവാൻ, ഇനി ഇവിടെ ഇവിടെ ആകെ വെടിവെപ്പും പ്രശ്നങ്ങളും. കാരണം ഒരു തരത്തിലും നമ്മുടെ സംസ്കാരത്തോട് യോജിക്കാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ചോദിക്കും ആരാ ഇവരെയൊക്കെ പറഞ്ഞയച്ചിരിക്കുന്നത്. വൈകുണ്ഠത്തിന് ഒരാള് പറഞ്ഞയച്ചു എന്നാണ്. ആരാ പറഞ്ഞയച്ചത് അറിയില്ല. അപ്പൊ ഇവരോട് ചോദിച്ചു ആരാണെന്ന്, വൈകുണ്ഠത്തിൽ അങ്ങയുടെ ഒരു ശിഷ്യൻ വന്നിട്ടുണ്ട്, അങ്ങ് പറഞ്ഞയച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ പുണ്യം ചെയ്തത് ഭഗവാനെ. ഭഗവാൻ ഉടനെ തന്റെ വണ്ടി എടുത്തു. ഗരുഡൻ, യമഹ എന്ന് പറഞ്ഞ ഗരുഡ, ഭഗവാന്റെ ഗരുഡനാണ് ഇന്തോനേഷ്യയുടെ ഗരുഡ എയർലൈൻസ്. അങ്ങനെ ഗരുഡനെയൊക്കെ എടുത്ത നേരെ ഭഗവാൻ യമലോകത്തിൽ. യമരാജാവ് നോക്കുമ്പോൾ സാക്ഷാത് ഭഗവാൻ വൈകുണ്ഠമൂർത്തി ആദിനാരായണൻ എഴുതേണ്ടിയിരിക്കുന്നു. എല്ലാവിധ സൽക്കാരത്തോടു കൂടിക്കൊണ്ടിരിക്കും. ഭഗവാൻ ഒന്നും സൽക്കാരൊന്നും വേണ്ട. ഭഗവാൻ ചോദിച്ചു യമരാജാവേ ആര് പറഞ്ഞു ഈ അലപ്രാദികളൊക്കെ ഉണ്ടായിരിക്കാൻ, ഈ കണ്ട അണ്ടനെ അടകോടനേക്ക് അയക്കാൻ പറ്റിയ സ്ഥലമാണ് വൈകുണ്ഠം, ആര് പറഞ്ഞു? അങ്ങയുടെ ശിഷ്യൻ, അങ്ങയുടെ ശിഷ്യൻ. അപ്പൊ ഒരു എല്ലിച്ച മനുഷ്യൻ എവിടുന്ന? കേരളത്തിൽ നിന്നാണ്. ഭഗവാൻ ചോദിച്ചു ആരാ തന്നോട് ഇവരെയൊക്കെ അങ്ങോട്ട് അയക്കാൻ പറഞ്ഞത്? ഭഗവാനെ, അങ്ങല്ലേ അങ്ങയുടെ ഭഗവത്ഗീതയെ പറഞ്ഞത്? എന്ത്? സർവഭൂതഹിതേരത അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യദാത്മാ ദൃഢനിശ്ചയ മൈ മനോവൃത്തി യോ മത്ഭക്തസ്മേ പ്രിയ. അവനാണ് എന്റെ ഭക്തൻ ആര്? മറ്റുള്ളവരോട് ദ്വേഷം കാണിക്കാതെ സർവഭൂതഹിതേരത, അവർക്ക് പോലും നന്മയുണ്ടാവണേ എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ളവരാണ് ഭക്തന്മാർ. പറയൂ, ഞാൻ പറഞ്ഞയച്ചത് തെറ്റാണോ? എന്നാ പിന്നെ അങ്ങയുടെ ഗീത മാറ്റി എഴുതണം. കാരണം അങ്ങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ, നല്ലൊരു ഭക്തൻ മറ്റുള്ളവർക്ക് ഒരിക്കലും ദ്രോഹം ചിന്തിക്കില്ല, നല്ലതുണ്ടാവണേ എന്ന് ചിന്തിക്കുന്നവരാണ് ഭക്തന്മാര്. അങ്ങനെയുള്ള ഭക്തന്മാരുണ്ടല്ലോ ഇവിടെ. അപ്പൊ നിങ്ങൾ മുഴുവൻ കേട്ടില്ല. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണേ എന്ന് ചിന്തിക്കുന്നവരാണ് ശരിക്കുള്ളവർ. നിങ്ങൾ അങ്ങനെയാണ് സത്യത്തിൽ. അങ്ങനെയുള്ള ഭക്തനാവുന്നതിൽ തെറ്റാണോ ഭഗവാന്? ഞാൻ പറഞ്ഞു ശരി, ഇനിയിപ്പോ ഗീത മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ.
എന്തായാലും പെട്ടത് പെട്ടു. അപ്പോ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ മനുഷ്യൻ എവിടുന്ന് വന്നു ഇവിടെ? യമരാജാവിനോട് ചോദിച്ചു, ഈ മനുഷ്യൻ എങ്ങനെ കിട്ടിയത്? ഉടനെ യമരാജാവ് കത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തു, അത് അങ്ങയുടെ കത്താണ്. ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ കള്ളത്തരം പറയരുത്, ഞാൻ എവിടുന്നാണോ തനിക്ക് കത്ത് തന്നത്, ഏയ് എന്റെ ഒപ്പിട്ടിട എങ്ങനെ താൻ? ഉടനെ ഭഗവാൻ ഇദ്ദേഹം പറഞ്ഞു, ഭഗവാനെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ ഭക്തനും ഒന്നാണ്, എന്റെ ഭക്തൻ എന്ത് ചെയ്യുന്നു അത് ഞാൻ ചെയ്തതിന് തുല്യമാണ്. പറയൂ, അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ എന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ ആ ഗീതയുടെ ശ്ലോകം കളഞ്ഞു. ഭഗവാൻ ചോദിച്ചു, ഈശ്വര, ഈ മനുഷ്യനാരാ ഗീത പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, യമരാജാവെ കൊണ്ടുവിടും ന്യൂയോർക്കിലേക്ക്, ഇനി ഇവിടെ ഒരു നിമിഷം. ഉടനെ ആ മനുഷ്യൻ അങ്ങനെ ഉണ്ടത് തന്നെ, ആ മലയാളി നമ്മൾ അങ്ങനെ വിടാൻ പറ്റൂ. ഭഗവാനെ അങ്ങ് തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാം ഉപേക്ഷ്യത ഹൗന്ദേയ പുനർജന്മന വിദ്യതേ, ആരാണോ ആഭ്യന്മഭുവനാലോകാപുരാവർത്തിനോ അർജുന, മാം ഉപേക്ഷ്യത ഹൗന്ദേയ പുനർജന്മന വിദ്യതേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം, പിന്നെ ഇങ്ങനെ ഞാൻ ഈ ന്യൂയോർക്ക് പോകും. ഭഗവാൻ പറഞ്ഞു, യമരാജാവ് എന്റെ കൂടെ വിട്ടോളൂ വൈകുണ്ഠത്തിലേക്ക്. അങ്ങനെ യമരാജാവ് തോറ്റു. ആ സമയത്ത് ആന പറഞ്ഞു, ഹേ ഭഗവാനെ, ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോ എന്നെയും കൊണ്ടുപോകണം, കാരണം ആ മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഞാനാണ്. യമരാജാവ് കൈ കാല് തൊട്ടിട്ട് പറഞ്ഞു, മനുഷ്യന് യമരാജാവിനെ പോലും തോൽപ്പിക്കാൻ സാധിക്കും, അത്ര നമുക്ക് ശക്തിയും കഴിവും ഇഷ്ടവും. ആ ശക്തിയും കഴിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാനാവട്ടെ. നമ്മുടെ യജ്ഞം വീണ്ടും കാണാനും കൂടിച്ചേരാനും നമുക്ക് സാധിക്കട്ടെ. ഭാഗവതം വില്ലേജ് ഓഫ് നോർത്ത് അമേരിക്ക ഓർഗനൈസ് ചെയ്ത ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ 7 ദിവസമായി എനിക്ക് ഈ കഠോപനിഷത്തിലെ കുറേ ആശയങ്ങളെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും കൂടെ സുഹൃതം കൊണ്ടാണ്. പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് കേട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ നോളജ് അതിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ നടന്ന കഠോപനിഷത്തിൻ്റെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ പലരും വായിക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഭാഗവത വില്ലേജിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തവരാജി അതുപോലെ ഷാജി അതുപോലെ കൊറ്റി സാർ ഇവരോടൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അടുത്ത വർഷം ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത് 3 ദിവസത്തെ ഒരു റിട്രീറ്റ് പോലെ. അപ്പം അതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, ഹൗ വി ക്യാൻ ടീച്ച് അതേഴ്സ് ദിസ് നോളജ്, ബാക്കിയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂടി പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്ഥലം നോക്കാം. ഞാൻ ഏതായാലും ഞങ്ങൾ വാഷിങ്ടണിൽ ഒരു 50 ആളുകൾ ഒരു സ്ഥലത്ത് റിട്രീറ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ യോഗ, ഡീടോക്സിങ്, നമ്മൾ ആയുർവേദത്തിലെ കുറെ മെഡിസിൻസ് കൊണ്ട് നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്ത് യോഗ, നമ്മളിവിടെ 7 കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഗ ചെയ്യുമായിരുന്നു. ഇവിടെ യോഗയ്ക്ക് വന്നവർ എത്ര പേരുണ്ടായിരുന്നു? റെഗുലറായി 7 ദിവസം പങ്കെടുത്തവർ എത്ര പേരുണ്ട്? വിക്രമൻ ജി ഒരു അല്ലെങ്കിൽ പോലീസ് ഒരു ഒരു ഒരഭിപ്രായം എങ്ങനെയായിരുന്നു 7 ദിവസത്തെ എക്സ്പീരിയൻസ് എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള അതൊരു സിംപ്ലസ്റ്റ് ഒരു യോഗയാണ്, അത്ര വലിയ ഗാഢ യോഗയല്ല. നമ്മുടെ ശരീരത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പെയിൻ അതെങ്ങനെ നമുക്ക് മാറ്റാം, അപ്പം അതിന് പറ്റുന്ന ഒരു എക്സസൈസ് ആയിരുന്നു യോഗ. അതിൻ്റെ കൂടെ ബ്രീതിങ് എക്സസൈസ് അതുപോലെ മെഡിറ്റേഷൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് വളരെ പ്രയോജനകരമായി പലർക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചത്. എന്നാലും വിക്രമജിക്ക് അത് പ്രയോജനപ്പെട്ടു എന്നുള്ള സന്തോഷമുണ്ട്. പിന്നെ വീണ്ടും നമുക്ക് എന്താണ് കൂടിച്ചേരാൻ ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുത്ത 1-2 ഫംഗ്ഷൻ കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഉപസമർപ്പിക്കാം. നമസ്കാരം.
നമസ്കാരം. ഭാഗവതം വില്ലേജ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7 ദിവസമായി നടന്നു വന്ന ഉപനിഷത് ഗംഗയ്ക്ക് ഇന്നിവിടെ സമാപിക്കുകയാണ്. സമാപന ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യമായി വെൽക്കം സ്പീച്ചിന് ട്രസ്റ്റി ബോർഡ് മെമ്പർ ശ്രീ റാംബോറ്റി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. പൂജ്യ സ്വാമിജി, എല്ലാ പേരും